ഞാൻ വായിച്ച മുഹമ്മദ് നബി എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി കായംകുളം ഏരിയ സർഗസംവാദം സംഘടിപ്പിച്ചു. ശാന്തപുരം അൽജാമിയ ഡെപ്യൂട്ടി ഡീൻ കെ എം അഷ്റഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഞാൻ വായിച്ച മുഹമ്മദ് നബി എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി കായംകുളം ഏരിയ ഘടകത്തിന്റെ നേതൃത്വത്തിൽ സർഗസംവാദം സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് വൈ ഇർഷാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംവാദത്തിൽ ശാന്തപുരം അൽജാമിയ ഡെപ്യൂട്ടി ഡീൻ കെ എം അഷ്റഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വളരെ വലിയ സംസ്കാരത്തിന്റെ ഉടമയായിരുന്ന ഒരാളായിരുന്നു മുഹമ്മദ് നബി. അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി ഒരു പക്ഷേ മനുഷ്യന്റെ തലത്തിൽ നിന്ന് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ അടിക്കടി അദ്ദേഹത്തോട് ജനങ്ങളോട് പറയണം, ഇന്നമാ അന്ന ബശറു മിനിത്തുലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. മനുഷ്യനായ പ്രവാചകൻ എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈശ്വരൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ ദൈവദൂതന്മാരെ നിയോഗിക്കുന്നത് എന്ന ചോദ്യത്തിന് ദൈവം പറയുന്ന വളരെ മനോഹരമായ ഒരു മറുപടിയുണ്ട്. ഭൂമിയിലെ മനുഷ്യർക്ക് എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചു കാണിക്കാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈശ്വരൻ പ്രവാചകന്മാരെ അയക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു വാചകം എങ്ങനെയാണ്, വമാ മനാനാസ, ജനങ്ങൾക്ക് ആ പ്രവാചകനിൽ വിശ്വസിക്കാൻ തടസ്സമായി നിന്നത് അദ്ദേഹം ഒരു മനുഷ്യനായതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു. സമന്വയ സെക്രട്ടറി മനോഹരൻ വാത്തിശ്ശേരി, കവി ഡോക്ടർ ആനന്ദ്കുമാർ, ബി ദിലീപൻ, മഹല കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ നൌഷാദ്, MBS പ്രസിഡന്റ് പ്രൊഫസർ ഷാജഹാൻ, ഹരികുമാർ, ബിജു, ലിയാഖത്ത് പറമ്പി, സുബ്രഹ്മണ്യൻ ഉണ്ണി, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയെ ഒട്ടേറെ സമ്പന്നമാക്കുന്ന വ്യത്യസ്തമായ ഭാവനാ തലങ്ങളിൽ നിന്നുകൊണ്ട് അറിയാൻ കഴിയുന്ന ഒന്ന്. ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പനയിൽ തന്നെ ഈ പരാമർശിക്കുന്നത്, നീ ദൈവനാമത്തിൽ വായിക്കുക, നിന്നെ ഒട്ടിപ്പിടിക്കുന്ന രേതസ്കണത്തിൽ നിന്നും സൃഷ്ടിച്ചാൽ, നിന്നെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവർ, തൂലിക കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവർ, അത്യുദാരനായ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്നാണ് ആദ്യത്തെ വചനം തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കേണ്ടത്. അപ്പൊ വായന എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ എല്ലാവരും നിരന്തരമായി തുടരേണ്ട, മനുഷ്യൻ എപ്പോഴും അവൻ്റെ ജീവിതാന്ത്യം വരെ തുടരേണ്ട ഒരു കൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ കാണുന്നത്. ഈ അർത്ഥത്തിൽ ഇതിനെ ലോകത്തെ ഉദാത്തമായി അവതരിപ്പിച്ച, ഈ ദർശനത്തെ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച വിശുദ്ധ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ജമാഅത്ത് ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് ഈ സക്കീർ സ്വാഗതവും സെക്രട്ടറി അഷ്റഫ് കാവേരി നന്ദിയും പറഞ്ഞു. സി ഡി ന്യൂസ്.